السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله البررة الأكرمين وعلى أصحابه الغر الميامين والتابعين لهم بإحسان إلى يوم الدين. والصلاة والسلام عليك يا سيدي يا رسول الله، والصلاة والسلام عليك يا سيدي يا حبيب الله، والصلاة والسلام عليك يا سيدي يا خير خلق الله، خذ بيدي قلة حيلتي، أدركني يا رسول الله صلى الله عليه وسلم. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إن المتقين في جنات وعيون آخذين ما آتاهم ربهم إنهم كانوا قبل ذلك محسنين، كانوا قليلا من الليل ما يهجعون وبالأسحار هم يستغفرون، وفي أموالهم حق للسائل والمحروم. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, ഉമറാക്കളെ, രക്ഷിതാക്കളെ, സഹോദര സഹോദരികളെ, ഉമ്മവങ്ങന്മാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മറ്റു ശ്രോതാക്കളെ, ഈ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ, ഒരു നാല് ദിവസത്തെ ഇൽമിൻ്റെ സദസ് സംഘടിപ്പിച്ചതിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇവിടെ ഒരുമിച്ച് കൂടിയ നമ്മെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വതആല, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ദുആ കൊണ്ടേൽപ്പിച്ചവർ, കടപ്പാടുള്ള എല്ലാവരെയും അല്ലാഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജാരത്ത് സുഖലോക സ്വർഗത്തിൽ മഹാന്മാരുടെ കൂടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യുകയാണ്. ഇൽമിൻ്റെ സദസ്സുകൾ അത് വലിയ ബറക്കത്തുള്ള റഹ്മത്തിൻ്റെ മലായിക്കത്തിൻ്റെ സാന്നിധ്യം പ്രതീക്ഷിക്കപ്പെടുന്ന സദസ്സുകളാണ്. ഒരു മനുഷ്യൻ മനുഷ്യനായി തീരുക, അവൻ്റെ വിജ്ഞാനങ്ങളെ കൊണ്ടും വിവേകപൂർണമായ സമീപനങ്ങളെ കൊണ്ടുമാണ്. മനുഷ്യൻ മനുഷ്യനായി ജീവിക്കാൻ അവന് വിജ്ഞാനം അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് അബൂന അബുൽ ബഷർ ആദൻ നബി അലൈഹിസ്സലാം, ആദൻ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിട്ട് ആദൻ നബി അലൈഹിസ്സലാമിന്റെ മഹത്വം അന്നേ വരെ അല്ലാഹുവിന് ഇബാദത്തെടുത്ത് ജീവിച്ചിരുന്ന കോടാനുകോടി മലക്കുകൾക്ക് അല്ലാഹു മനസ്സിലാക്കി കൊടുക്കാൻ അല്ലാഹു കൊടുത്ത ഒരു മാർഗം ആദൻ നബിയെ മാജിക് പഠിപ്പിക്കുകയായിരുന്നില്ല. ആദൻ നബി അലൈഹിസ്സലാമിന് ഒരു ദിവ്യശക്തി കൊടുത്ത് ഒരു
അസ്വാഭാവിക പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് അതിലൂടെ ആദർ നബി അലൈഹി സ്വലാമിന് ആദരവ് ഉണ്ടാക്കി കൊടുക്കുകയല്ല പടച്ച റബ്ബ് ചെയ്തത്. وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. بحمان بطا أبونا أبو البشر هذا النبي عليه السلام أباك الله سبحانه وتعالى لوقت الله الصر ووستوكر ديو نامن بڑي بيجو قلتو എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ട് എന്നിട്ട് മലക്കുകളോട് ഓരോ സാധനങ്ങളെ കാണിച്ച് അതിന്റെ പേര് പറയാൻ അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ മലക്കുകൾ കൈമലർത്തി റബ്ബേ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചതല്ലാതെ ഞങ്ങൾക്കും ഒന്നും അറിയൂല എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ മലക്കുകൾക്ക് ഒന്നും പറയാൻ കിട്ടാത്ത രൂപത്തിലാവുകയും ശേഷം ഖാല യാ ആദമു അംബിഉഹും ബിഅസ്മാഇഹിം, മലക്കുകൾ ആ മലക്കുകളുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിനു ശേഷം ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുന്നതിൽ മലക്കുകൾക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. അവരുടെ അഭിപ്രായം ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ എന്തിനു പടക്കണം എന്നുള്ളതായിരുന്നു. എന്നാൽ ആദൻ നബി അലൈഹി സ്വലാമിന് അള്ളാഹു ധാരാളം ഇൽമു കൊടുക്കുകയും ആ പഠിച്ചതെല്ലാം മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ അള്ളാഹു ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ എത്രയോ വർഷങ്ങൾ അള്ളാഹുവിന് ഇബാദത്തെടുത്ത് ജീവിച്ച എല്ലാ മലായിക്കത്തിന്റെയും ഉസ്താദായി അള്ളാഹു ആദൻ നബി അലൈഹിസ്സലാമിനെ വാഴിക്കുകയായിരുന്നു. അള്ളാഹു അവിടെ പ്രതിഷ്ഠിച്ചു മലക്കുകളുടെ ഉസ്താദായി ആദൻ നബി അലൈഹിസ്സലാമിനോട്, അംബിഉഹും ബിഅസ്മാഇഹിം, എല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കണം, അറിയാത്തതൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ് മലക്കുകൾക്ക് അറിയാത്തത് പറഞ്ഞു കൊടുക്കാൻ ആദൻ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു ഏൽപ്പിച്ചപ്പോ അവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു വലിയ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യകുലത്തിന്റെ ആദിമ പിതാവിനെ പടച്ചപ്പോൾ തന്നെ ഇൽമു കൊണ്ടാണ് അള്ളാഹു ബഹുമാനിച്ചത്, ഇൽമു കൊണ്ടാണ് അള്ളാഹു തിരഞ്ഞെടുത്തത് മനുഷ്യനായി ജീവിക്കാൻ. വേണ്ടതെല്ലാം വേണ്ട രൂപത്തിൽ മനസ്സിലാക്കാൻ നല്ല ഇൽമു വേണം. അതുകൊണ്ടാണ് ഒരു പണ്ഡിതൻ, ആ പണ്ഡിതന്റെ മഹത്വം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫള്ളുൽ ആലിമി അലൽ ആബിദി കഫള്ളി അലാ അജ്നാകും. ഒരു പണ്ഡിതന് പണ്ഡിതനല്ലാത്ത ഒരു ഇബാദത്ത് ചെയ്യുന്ന ഒരാളിനേക്കാളുള്ള ശ്രേഷ്ഠത, ഒരു പണ്ഡിതൻ അയാള് ചിലപ്പോ റവാത്തി നിസ്കാരം രണ്ടു റക്കാത്ത് നിസ്കരിച്ചു ബാക്കിയുള്ള സമയത്ത് പോയി കിതാബ് നോക്കുന്നുണ്ടാകും. അതേ സമയത്ത് ഒരു ഹാജിയാര് വന്ന് ദുഹ എട്ട് റക്കഅത്തും ബാക്കി ധാരാളം സമയത്ത് ഖുർആൻ ഓതിയും ദിക്റു ചൊല്ലിയും അങ്ങനെ ധാരാളം ഇബാദത്ത് എടുക്കുന്ന ഒരു നല്ല ഒരു ഹാജിയ, ആ ഹാജിയേക്കാൾ ഈ പണ്ഡിതനുള്ള ശ്രേഷ്ഠത, കഫള്ളി അലാ അദ്നാകും, അള്ളാഹുവിന്റെ റസൂലായ എനിക്ക് സ്വഹാബത്താകുന്ന നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനം കുറഞ്ഞ ആളുകളെക്കാൾ ഏറ്റവും സ്ഥാനം കുറഞ്ഞ വ്യക്തി ആരാണോ ആ വ്യക്തിയേക്കാൾ അള്ളാഹുവിന്റെ റസൂലായ എനിക്ക് ഏത് ശ്രേഷ്ഠതയാണോ ഉള്ളത് അതുപോലെയാണ് പണ്ഡിതനെ പണ്ഡിതനല്ലാത്ത ഇബാദത്തെടുക്കുന്ന ആളുകളെക്കാളുള്ള ശ്രേഷ്ഠത എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇൽമുള്ളവനാകണം. ഇൽമുള്ളവനാകാൻ പത്തു വർഷം പള്ളിയിൽ പോയി കിത്താബ് ഓതിക്കണമെന്നില്ല. ഇതുപോലെയുള്ള 4 ദിവസത്തെ പരിപാടി സംഘടിപ്പിക്കുന്ന സമയത്ത് വലിയ വലിയ പണ്ഡിതന്മാരെ കൊടുന്ന് ഇവിടെ റഫീഖ് സാദി 1.5 മണിക്കൂർ വാഴ്ന്നു പറഞ്ഞു, ഇന്നലെ റാഫി ഹസനി വാഴ്ന്നു പറഞ്ഞു, ഇനി നാളെയും മറ്റന്നാളും വലിയ പണ്ഡിതന്മാരെ ഒന്ന് വാഴ്ന്നു പറയുമ്പോ അത് ആ സദസ്സിലേക്ക് പോകുമ്പോ എനിക്ക് ധാരാളം കാര്യം പഠിക്കണം എന്നുള്ള ചിന്തയോടുകൂടി അള്ളാഹുവിന്റെ പ്രകാശമാണ് അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമ്,
ആ പ്രകാശം എനിക്ക് കുറച്ച് ലഭിക്കണമെന്ന് മനസ്സിലാക്കി ഈ സദസ്സിൽ വന്നിരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അങ്ങനെ വന്നിരുന്ന് ഈ സദസ്സിൽ ആരെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വറക്കത്ത് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് ഇൽമിന്റെ സദസ്സ്, ഇൽമിന് അല്ലാഹു സുബ്ഹാനഹു വതആല അത്രയും വലിയ മഹത്വം കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു മനുഷ്യൻ മനുഷ്യനായി ജീവിക്കാൻ, നിസ്കാരത്തെ കുറിച്ച് നമ്മളൊക്കെ പഠിച്ചത് കൊണ്ടാണ് നിസ്കരിക്കാൻ അറിയുന്നത്. ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ പല ഭാഗങ്ങളിൽ പോയാൽ എന്തിനു ഉത്തരേന്ത്യയിൽ പോകണം? നമ്മുടെ ഉത്തര കർണാടകയിൽ പോയാൽ തന്നെ പല ആളുകൾക്കും നിസ്കാരം അറിയില്ല, പല ആളുകൾക്കും നിസ്കാരത്തിന്റെ രൂപവും കോലവും ഒന്നും അറിയൂല, വിവരമില്ലാത്തത് കൊണ്ടാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ പലരുടെയും ഭാഷയിൽ ഒരു ബിൽഡിംഗ് പള്ളി കാണുമ്പോ ഇങ്ങനെ കൈകൂപ്പി അങ്ങ് പോയാൽ നിസ്കാരമായി എന്നൊക്കെ തെറ്റിദ്ധരിച്ച എത്രയോ മുസ്ലിം സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടിലൊക്കെ ജീവിക്കുന്നുണ്ട്. വിവരമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ നേതൃത്വത്തിൽ ഈ ഭാഗങ്ങളിലെല്ലാം വലിയ രൂപത്തിൽ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾ നടന്നപ്പോ നമുക്ക് നിസ്കരിക്കാൻ അറിയും, നോമ്പ് നോൽക്കാൻ അറിയും, സദഖ കൊടുക്കാൻ അറിയും, പള്ളി കെട്ടാൻ അറിയും, ദിക്റ് ചൊല്ലാൻ അറിയും, ഖുർആൻ ഓതാൻ അറിയും. അതൊക്കെ പണ്ഡിതന്മാർ ഇവിടെ പഠിപ്പിച്ചത് കൊണ്ടാണ്. അല്ലാഹു ആ മഹത്തുക്കളുടെ ദർജ എത്തിക്കൊടുക്കുമാറാകട്ടെ. അങ്ങനെ ഇൽമുള്ളവരാകണം. ഇനിയും ധാരാളം പഠിക്കാനുണ്ട്. ഓരോ വിഷയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നിസ്കാരത്തിന്റെ മസലകളെല്ലാം നല്ലതുപോലെ പഠിക്കാൻ ശ്രമിച്ചാൽ പിന്നെ മുകളിലോട്ട് നോക്കി എന്നാണ് നടക്കാനൊന്നും ആർക്കും സമയം കാണൂല. പല മസലകളും ഇനിയും അവ്യക്തമാണ്, പലർക്കും മനസ്സിലാകുന്നില്ല, പഠിച്ചിട്ട് ആർക്കും മതിയായിട്ടൊന്നുമില്ല. അതുകൊണ്ട് നിസ്കാരത്തെ കുറിച്ച് അതിന്റെ പൂർണമായി പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ സുലഭമാണ്. പ്രഭാഷണ വീഡിയോകളാണെങ്കിൽ അത്, പുസ്തകങ്ങളിലാണെങ്കിൽ അത്, വാരികയോ മാസികയോ എന്താണോ വേണ്ടത് അതിലെല്ലാം നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ നേതൃത്വം നമ്മുടെ മുന്നിൽ എത്തിച്ചു തരുന്നുണ്ട്. അതെല്ലാം വാങ്ങി ഉപയോഗപ്പെടുത്തി ജീവിതത്തിൽ പകർത്താൻ നമ്മൾ സമയം കണ്ടെത്തണം എന്ന് മാത്രം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആൽ അതിനുള്ള ഹിദായത്തും തൗഫീഖും ബുദ്ധിയും സന്മനസ്സൊക്കെ തന്ന് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള ആ ദീനിന്റെ ഇൽമിന്റെ സദസ്സ് അത് വലിയ മഹത്വമുള്ള മുബാറക്കായ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്തിന്റെ സാന്നിധ്യമുള്ള സദസ്സാണ്. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കൈമാറി തന്ന ദീനാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് മക്ക ആയിരങ്ങ് മക്കയിലേക്ക് കടന്നു വന്ന സമയത്ത്, 40-ാമത്തെ വയസ്സിൽ പ്രവാചകനായി കടന്നു വന്ന സമയത്ത് മക്കത്തെ പല ആളുകളും പല അരാജകത്വ പ്രവർത്തനങ്ങളും അനാചാരങ്ങളും അനിഷ്ടകരമായ തീർത്തും മനസാക്ഷിക്ക് യോജിപ്പില്ലാത്ത പലതും പ്രവർത്തിച്ചിരുന്നു. കള്ളുകുടിച്ചിരുന്നു, വ്യഭിചരിച്ചിരുന്നു, കൂത്തുകൂടിയിരുന്നു, ഹറാമായ വിനോദങ്ങളിൽ ഏർപ്പെട്ടിരുന്നു, ബിംബങ്ങളെ ആരാധിച്ചിരുന്നു, അങ്ങനെ പല തോന്നിവാസങ്ങളും ചെയ്തിരുന്നു. ഈ ഒരു സമൂഹത്തിലേക്കാണ് 6-ാം നൂറ്റാണ്ടില് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. എന്തിനു വേണ്ടിയാണ്? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ وإن كانوا من قبل لفي ضلال مبين لقد من الله على المؤمنين മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു വലിയ ഗുണം ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അല്ലാഹു വലിയ ഉപകാരമാണ് ചെയ്തു വെച്ചതോ? തുല്യതയില്ലാത്ത ഗുണമാണ് റബ്ബ് ചെയ്തതോ? ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം അവരെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു പ്രവാചകൻ അല്ലാഹു പറഞ്ഞയച്ചു. ആ പ്രവാചകൻ യത്ലു അലൈഹിം ആയാതിഹി
Allah who in the Ayatigala, we should the Quran in the Vajanangala, Amuminingala, Avishwasigala, Punara, Habibu, Odikul Pikunu, Wayuzaki, him, Avara Samuskari Chedukunu, Nalla Sabavangal Yadano, Tito Sabavangal Yadano, in the Kalumulamilla, Murti Chigani Chiburutu, Nalla the Sigari Kane, Tinma Urivakane, Kalugurikan Padilla, Shitigarikan Padilla, Vipijarikan Padilla, Avrotu Urivaki, Ekaba Hindinga Tova Fuji the Guda, Anganayala, Mosha Sabavangala, Mati Vichigunda, Ninga Nalaga, Ningal, the Aralam Jayanam, the Aralam Sadakal Jayanam, the Aralam Sarkarmangal Jayanam, Yanabarnia, Samuhata Punna, Habibu Sallallahu Alaihi Wasallam, Samskari Chedutu. ഇതാണ് പുന്നാര ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് ഈ വലിയ ദൗത്യത്തിന് വേണ്ടിയാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത് അത് പൂർണ്ണമായി ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും ഒക്കെ നമുക്ക് കഴിയണം ഇടക്ക് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഒരു ബക്കറ്റുമായി ഒരു പ്രായപൂർത്തിയാകാത്ത ചെറിയ കുട്ടി വരും ആ കുട്ടിയുടെ ആ ബക്കറ്റിൽ നല്ല സംഖ്യ നിങ്ങൾ ഇട്ട് കൊടുക്കണം നമ്മുടെ ഈ പരിപാടിക്ക് നല്ല ചെലവുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അതുപോലെ ഇവിടെയുള്ള പദ്ധതികൾ എല്ലാം പൂർത്തിയാക്കാൻ വേണ്ടി വലിയ സാമ്പത്തിക ബാധ്യത വരുമെന്ന് എല്ലാവർക്കും അറിയും അതുകൊണ്ട് പുരുഷന്മാരും സ്ത്രീകളും നിങ്ങളെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്യണമെന്ന് ഇടക്ക് ഓർമ്മപ്പെടുത്തുന്നു അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യം ഇതായിരുന്നു വിവരമില്ലാത്ത ജനങ്ങൾക്ക് വിവരം കൈമാറി നന്മയും തിന്മയും മനസ്സിലാക്കി കൊടുത്ത് ആ രൂപത്തിൽ ജീവിക്കാൻ ഒരു സമൂഹത്തെ പാകപ്പെടുത്തിയെടുക്കുക അതായിരുന്നു പുന്നാര ഹബീബിന്റെ ദൗത്യം അല്ലേ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള വലിയ വലിയ പ്രഗൽഭ സ്വഹാബത്ത് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തിന് മുമ്പ് എന്തായിരുന്നു അവരുടെ ജീവിത സാഹചര്യങ്ങൾ അതിൽ നിന്നെല്ലാം മാറ്റിയെടുത്തുകൊണ്ട് ഏറ്റവും ഷറഫുള്ള ബഹുമാനമുള്ള വിഭാഗമാക്കി അല്ലാഹുവിന്റെ ഹബീബ് ആ സ്വഹാബത്തിനെ മാറ്റിയെടുത്തു അസ്ഹാബി കന്നുജൂം എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ് എന്റെ സ്വഹാബത്ത് എന്നെ കണ്ട് ജീവിച്ച എല്ലാ സ്വഹാബത്തും എന്നെ കണ്ട് എന്റെ സംസ്കാരവും ആദർശവും എല്ലാം പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് നീങ്ങിയ എന്റെ കൂടെയുള്ള എന്റെ അനുചരന്മാർ നക്ഷത്ര തുല്യരാണ് നിങ്ങൾ അവരെ ആരെ പിൻപറ്റിയാലും ആരെ കൂടെ കൂടിയാലും നിങ്ങൾ സന്മാർഗത്തിലാണ് ആ പവർ സ്വഹാബത്തിനേയുള്ളൂ ഒരു സ്റ്റെപ്പ് താഴെ ഇറങ്ങിയാൽ പിന്നെ ആ പവർ ഇല്ല സ്വഹാബത്തിന്റെ മാർക്കാണ് പുന്നാര ഹബീബിനെ കണ്ട കണ്ണിന്റെ ബറക്കത്താണ് ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിച്ച ആ സെക്കൻഡുകളുടെ ബറക്കത്താണ് കേട്ടോ ഏത് സ്വഹാബിയെ മുറുകെ പിടിച്ചാലും പേടിക്കേണ്ട ആവശ്യമില്ല എന്നെ പിടിച്ചവരേതും പേടിക്കേണ്ട എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർന്ന് ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി തങ്ങൾ പറഞ്ഞതുപോലെ ഏത് സ്വഹാബിയെ മുറുകെ പിടിച്ചാലും പേടിക്കേണ്ട ആവശ്യമില്ല അവൻ വഴിപഴക്കൂല്ല അതിന്റെ കാരണം പുന്നാര ഹബീബിന്റെ സുഹൃത്തിന്റെ ബറക്കത്താണ് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഒരു സെക്കൻഡാണെങ്കിൽ പോലും മുഅ്മിനായി ഒരുമിച്ച് കൂടി വിട്ടുപിരിഞ്ഞ മനുഷ്യൻ അയാളും സ്വഹാബിയാണല്ലോ ജീവിതത്തിൽ
ഉദയത്തിലും ഒറ്റ പ്രാവശ്യം മാത്രമേ പുന്നാര ഹബീബിനെ കണ്ടിട്ടുള്ളൂ. അന്നങ്ങ് പോയതാണ് ഒറ്റ പ്രാവശ്യം കണ്ടിട്ടേയുള്ളൂ. എന്നാൽ അവർക്കും ഈ സ്വഹാബത്തിന്റെ പദവിയാണല്ലോ. അവരെ പിൻപറ്റിയാലും നമ്മൾ പഴക്കൂല. കാരണം എന്താണ്? ആ ഒറ്റ കൂടിക്കാഴ്ചയിൽ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആ നൂറങ്ങ് കൈമാറുന്നു. അവിടുത്തെ ആ വലിയ നോട്ടം കൊണ്ട്, ബറക്കത്തിന്റെ സാന്നിധ്യം കൊണ്ട്, ബറക്കത്തിന്റെ നോട്ടം കൊണ്ട് തന്റെ അടുത്തെത്തുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും ഹിദായത്ത് കൈമാറിയ നേതാവാണ്. അതാണ് ആ ബറക്കത്ത്. അതുകൊണ്ടാണ് സ്വഹാബത്ത് വലിയ സ്ഥാനത്തേക്ക് എത്തിയത്. ലോകത്തുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ്. ആർക്കെല്ലാം സ്ഥാനങ്ങളുണ്ടോ പുന്നാര ഹബീബിനെ കൊണ്ടാണ് സ്ഥാനങ്ങൾ കൈമാറിയത്. തങ്ങന്മാരുടെ സ്ഥാനം എന്താണ്? തറവാടി എന്തിന്റെ പേരിലാണ്? പുന്നാര ഹബീബുമായി സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധപ്പെട്ട തറവാടായതുകൊണ്ട് മാത്രമാണല്ലോ തങ്ങന്മാരെ പവർ, അലിമീങ്ങളെ പവർ എന്താണ്? അൽഉലമാഉ വറസത്തുൽ അംബിയാ, പണ്ഡിതന്മാർ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നമുക്ക് ബാക്കി വെച്ചു പോയതോ അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമാണ്. അത് സ്വീകരിച്ച് ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന പണ്ഡിതന്മാർ, പുന്നാര ഹബീബിനോട് ആ കണക്ഷൻ ഉണ്ടായത് കൊണ്ടാണ് പണ്ഡിതന്മാരുടെ സ്ഥാനം കേട്ടോ. അങ്ങനെ സ്ഥാനമുള്ളതെല്ലാം പുന്നാര ഹബീബുമായി ബന്ധപ്പെട്ടത് കൊണ്ടല്ലേ ലോകത്ത് ഏറ്റവും കൂടുതൽ ഷറഫുള്ള മണ്ണ് ഏതാണ്? മക്കത്തെ മണ്ണാണോ മദീനത്തെ മണ്ണാണോ? പണ്ഡിതന്മാർ കിതാബുകൾ രേഖപ്പെടുത്തുന്നു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ആ ശരീരത്തെ തൊട്ടിരുമ്മിക്കൊണ്ട് മദീനത്തുള്ള ആ മണ്ണുണ്ടല്ലോ, അതാണ് ലോകത്ത് ഏറ്റവും ഷറഫുള്ള പവറുള്ള ഭൂമി കേട്ടോ. അതിനേക്കാൾ നല്ല ഒരു മണ്ണ് ദുനിയാവിലെവിടെയും കിട്ടാനില്ല. ആ മണ്ണിന്റെ സ്ഥാനം കഴിഞ്ഞിട്ട് മക്കത്ത മണ്ണിന് പോലും സ്ഥാനമുള്ളൂ എന്നല്ലേ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചതോ? എന്താണ് മദീനത്തെ മണ്ണിന്റെ സ്ഥാനം? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചേർന്നുറങ്ങുന്ന മണ്ണായത് കൊണ്ടല്ലയോ? ഇങ്ങനെ തന്നെയാണ് എല്ലാം കടന്നു വന്നിട്ടുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂജാതനായത് കൊണ്ടല്ലയോ തിങ്കളാഴ്ചക്ക് പവർ വന്നതോ? റബീഉൽ അവ്വൽ മാസത്തിന് പവർ വന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് കൊണ്ട് അനുഗ്രഹീതമായ മാസമായത് കൊണ്ടല്ലയോ? ബഹുമാനപ്പെട്ട അബൂ താലിബിന് പവർ വന്നതെങ്ങനെയാണ്? ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബിന് പവർ വന്നതെങ്ങനെയാണ്? എല്ലാവർക്കും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടാണ് പവർ വന്നത്. അല്ലേ, എന്തിനേറെ പറയണം? അബൂലഹബിനെ നിങ്ങൾക്കറിയില്ലയോ? ആരാണ് അബൂലഹബ്? അബൂലഹബ് എന്ന് പറഞ്ഞാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പയാണ്. പക്ഷേ ഈ മതത്തിന്റെ ആശയങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ക്ഷണിച്ച സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശപിച്ചുകൊണ്ടോ നബി തങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ടോ ഇറങ്ങിപ്പോയവനാണല്ലോ അബൂലഹബ്? പക്ഷേ ആ അബൂലഹബിന് പോലും നാളെ പരലോകത്തിൽ തിങ്കളാഴ്ച ദിവസം പ്രത്യേക ഓഫർ കൊടുക്കുന്നുണ്ടല്ലോ. എന്തിന്റെ പേരിലാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്തിന്റെ സമയം അന്ന് പുന്നാര ഹബീബിന് ബാപ്പയില്ലല്ലോ. അവിടത്തേക്ക് രണ്ട് മാസം
സമ്രാത്തം ആ ഗർഭസ്ഥ ശിശുവായ സമയത്തു തന്നെ അവിടുത്തെ ബാപ്പ വിട പറഞ്ഞല്ലോ. എന്നാൽ എന്റെ സഹോദരനായ അബ്ദുല്ലക്ക് ഒരു കുട്ടി ജനിച്ചു എന്ന് അബൂലഹബിനോട് സുവൈബത്തുൽ നസ്ലമിയ എന്നുള്ള അടിമ സ്ത്രീയായ പെണ്ണു വന്നു പറഞ്ഞു. ആ സമയത്ത് ആ സന്തോഷം അറിയിച്ചതിന്റെ പേരിൽ അബൂലഹബാകുന്ന ആ മനുഷ്യൻ തന്റെ അടിമ സ്ത്രീയായ സുവൈബയോട് പറഞ്ഞു, സുവൈബ എന്നെ ഈ സന്തോഷം അറിയിച്ചതിന്റെ പേരിൽ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ സഹോദരനായ അബ്ദുള്ളക്ക് ഒരു മകൻ, അത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ആഗമനത്തെ എന്നെ നീ അറിയിച്ചതിന്റെ പേരിൽ നിന്നെ ഞാനിതാ മോചിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചു. ആ ഒരൊറ്റ കാരണം കൊണ്ടോ എല്ലാ തിങ്കളാഴ്ച ദിവസവും അബൂലഹബിന് നരകശിക്ഷയിൽ നിന്ന് ചെറിയ ഇളവ് ലഭിക്കുന്നതായി കിതാബുകളിൽ കാണുന്നല്ലോ. പറഞ്ഞതാണ് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടതെല്ലാം വലിയ ബറക്കത്തുള്ളതാണ്. അതുകൊണ്ടാണ് പുന്നാര ഹബീബിനെ നാം വല്ലാതെ സ്നേഹിക്കണമെന്ന് പറയുന്നത്. അവിടുത്തെ ചര്യകളാണ് നാം പിൻപറ്റേണ്ടത്, അവിടുത്തെ സംസ്കാരങ്ങളാണ് നാം പിന്തുടരേണ്ടത്, അവിടുത്തെ ദീനാണ് നാം മുറുകെ പിടിക്കേണ്ടത്. ആ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് പടുത്തുയർത്തിയ ഈ മതമുണ്ടല്ലോ, ആ മതത്തിന്റെ ആശയങ്ങളും ആ മതത്തിന്റെ വിഷയങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ നല്ലതുപോലെ ഉണർന്ന് പ്രവർത്തിക്കണം. നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പല്ലുകൊടുത്ത് വളർത്തിയെടുത്ത മതമാണ്. ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹു തന്റെ കരള് കൊടുത്ത് വളർത്തിയെടുത്ത മതമാണ് ഇസ്ലാം. ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ നമ്മുടെ ചെറിയ ചെറിയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇത് എനിക്ക് സ്വീകരിക്കാൻ കഴിയൂല, ആ ഹറാം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല, ഈ വാജിബായ കാര്യം കൊണ്ടു നടക്കാൻ എനിക്ക് കഴിയൂല എന്ന് ചിന്തിച്ച് നമുക്ക് പറ്റുന്നതെല്ലാം സ്വീകരിച്ച് നമുക്ക് പറ്റാത്തതെല്ലാം തള്ളിക്കളഞ്ഞ് അങ്ങനെ ഒരു ന്യൂ ജനറേഷൻ മുസ്ലിമായി ജീവിച്ചാൽ നാളെ പരലോകത്ത് പുന്നാര ഹബീബിന്റെ കൂടെ കൂടാൻ കഴിയുമോ? അവിടുത്തെ ശഫാഅത്ത് ലഭിക്കാൻ അർഹതയുണ്ടാകുമോ? അവിടുത്തെ പുന്നാര ശറഫാക്കപ്പെട്ട കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള യോഗ്യത നമുക്ക് എത്തിക്കാൻ കഴിയുമോ? അത് കഴിയൂലല്ലോ. എല്ലാ അർത്ഥത്തിലും പുന്നാര ഹബീബിനെ പിൻപറ്റണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് നമ്മളങ്ങ് ശരിയാകണം, നമ്മുടെ മനസ്സങ്ങ് ശരിയാക്കണം. നമ്മളെല്ലാം കാലഘട്ടത്തിനനുസരിച്ച് അങ്ങനെ ഓടാൻ തുടങ്ങിയപ്പോൾ, ഒഴുക്കിനനുസരിച്ച് നീന്താൻ തുടങ്ങിയപ്പോ പലതും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മുൻഗാമികളെല്ലാം പരിഗണിച്ചിരുന്ന ധാരാളം സുന്നത്തുകൾ ഇന്ന് നാം അസ്തമിക്കുന്നതാണ് കാണുന്നത്. വെള്ളിയാഴ്ച ദിവസം ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലെ മുൻഗാമികൾ ജീവിച്ചു പോയിരുന്നു. നേരത്തെ പലരുടെയും പേര് പറഞ്ഞല്ലോ. അവരെല്ലാം ഇവിടെ ജീവിച്ചിരുന്ന കാലത്തോ 20-25 വർഷങ്ങൾക്ക് മുമ്പ് വെള്ളിയാഴ്ച ദിവസം ജുമുഅ നിസ്കാരത്തിന് 10 മണിക്കും 10:30 മണിക്കും പള്ളിയിൽ വന്നുകൊണ്ട് അൽകഹ്ഫും സ്വലാത്തും ഓതിയിരുന്ന ഒരു കാലം നമ്മുടെ നാടുകളിലുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്തോ ദുനിയാവിന്റെ പളപളപ്പിലോ സൗകര്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടോ ജോലി തിരക്കിന്റെ പേരിലോ അൽകഹ്ഫ് ഓതാൻ സമയം കിട്ടുന്നില്ല. വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം സ്വലാത്തുൽ സുന്നത്തുണ്ടെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതല്ലയോ? എന്നാൽ ആ സ്വലാത്തുൽ നമുക്ക് സമയം കണ്ടെത്താൻ കഴിയുന്നില്ല. പോട്ടെ,
bangi bodu kuna dinda patte min tum bangele manna palli jirinde. Awaliya bohmanatne inna jumu ayoda dimasamanan manasira ki nairatta palli ilveranulla bohdam gram kani kundundo. Adinam samayam kitu nillaloho. Palarum jumu akvorum bogundadu. Khatibam imbaril kairi khutbahodi. Nandamata khutbahile. Bohmana patta siddiqulla kabar dangaruda pere bara yunna samayat ha. അങ്ങനെയുള്ള സ്വഹാബത്തിന്റെ പേര് പറഞ്ഞ സമയത്ത് അവസാനം ഒരു ദുആ ചെയ്യാറുണ്ട്. ആ ദുആ കഴിഞ്ഞ് മിമ്പറിൽ നിന്ന് ഖതീബ് ഇറങ്ങുന്ന സമയത്താണ് പലരും പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് തന്നെ എത്തുന്നത്. ഇത് വലിയ അധംപതനമാണ് കേട്ടോ. ഇക്കോലത്തിൽ അധപ്പതിച്ചാൽ റബ്ബിന്റെ റഹ്മത്ത് പിന്നെ എങ്ങനെ ലഭിക്കാനാണ്? മുഅ്മിനെ ജീവിതത്തിൽ പിന്നെ എങ്ങനെയാണ് ബറക്കത്ത് ലഭിക്കും? അല്ലാഹു നമുക്ക് അത്രക്ഷിക്കും. നമ്മുടെ മുൻഗാമികൾ പരിഗണിച്ചിരുന്ന ആ സുന്നത്തുകളുണ്ടല്ലോ, തസ്ബീഹ് നിസ്കരിക്കുന്ന സുന്നത്തുണ്ടായിരുന്നു പഴയ കാലത്തും. ഇന്നതെല്ലാം അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു. ദുഹാ നിസ്കാരം വെള്ളിയാഴ്ചയെങ്കിലും നേരത്തെ വന്ന് നിസ്കരിച്ചിരുന്നു. ഇന്ന് ദുഹാ നിസ്കാരം പലർക്കും അറിയുക പോലുമില്ല. ഇതെല്ലാം വലിയ അപകടമാണ്. ഈ ദുനിയാവിന്റെ ആഡംബരങ്ങൾ അങ്ങനെ കൂടി വരുന്ന സമയത്ത് അതിന്റെ വലയിൽപ്പെട്ടങ്ങനെ ജീവിച്ചു പോയാൽ മറ്റു പലരും ജീവിക്കുന്നത് പോലെ നമ്മളും അവരെ കണ്ടങ്ങനെ ജീവിച്ചു പോയാൽ അവരെ കൂടെ കൂടേണ്ടി വരും കേട്ടോ. ലയഖുർഅന്നക തഖല്ലുബുല്ലദീന കഫറു ഫിൽ ബിലാദ്. പല നാടുകളിലും പല ആളുകളും അല്ലദീന കഫറു അവിശ്വാസികളായ ആളുകളോ പല രൂപത്തിലും പലതും ചെയ്യുന്നുണ്ടാകും, പലതും കാട്ടിക്കൂട്ടുന്നുണ്ടാകും. അതെല്ലാം കണ്ട് നമ്മളും ചാടാൻ തുടങ്ങിയാൽ അത് വലിയ അപകടമാണെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഞാനൊരു പരിപാടി കഴിഞ്ഞു വരുന്ന സമയത്തോ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ അനുസ്മരണമായിരുന്നു. ആ സദസ്സിൽ ഇതുപോലെ കുറച്ച് മുഅ്മിനീങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ എന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒരു 2 കിലോമീറ്റർ എത്തുന്നതിന് മുമ്പ് മറ്റൊരു സ്ഥലത്ത് ധാരാളം വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ധാരാളം ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ധാരാളം ലൈറ്റ് കത്തിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ സ്വലാത്തിന്റെ സദസ്സല്ല, ദിക്റിന്റെ സദസ്സല്ല, അനുസ്മരണ സദസ്സുകളല്ല, റബ്ബിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയതല്ല. ദുനിയാവിലെ താൽക്കാലിക സുഖത്തിന് വേണ്ടി, താൽക്കാലിക അനുമോദനങ്ങൾക്ക് വേണ്ടി, താൽക്കാലിക രസത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയത്. ഫുട്ബോൾ കളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ദുനിയാവിലെ വിനോദത്തിന്റെ പിന്നാലെ ഒരുമിച്ച് കൂടിയതാണ്. അങ്ങനെ അവിടെ മാത്രമല്ല, ഞാൻ പോകുന്ന പല വഴിയിലും റോഡ് സൈഡിൽ കോമ്പൗണ്ട് കെട്ടിക്കൊണ്ട് ചെറുപ്പക്കാരായ എത്രയോ ആളുകൾ അവിടെ 100, 200 വാഹനങ്ങളാണ് റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇന്നാലില്ല, സ്വലാത്തിന്റെ സദസ്സിലേക്ക് വിളിച്ചാൽ ആളെ കിട്ടാനില്ല, ദിക്റിന്റെ സദസ്സിലേക്ക് ആളെ കിട്ടാനില്ല. പക്ഷെ മോനെ, വിളിച്ചിട്ട് വരുന്നില്ലെങ്കിൽ വിളിക്കാതെ നീ വരാതെ നിന്നെ കൊണ്ടുപോകുന്ന ഒരു ദിവസം വരാനുണ്ട് കേട്ടോ. പള്ളിയിലെ സ്വലാത്തും നിസ്കാരവും ദിക്റുമെല്ലാം നിനക്ക് അലർജിയായിരുന്നു അല്ലേ? എന്നാൽ ഒരു അലർജിയും കൂടാതെ നിന്നെ കുളിപ്പിച്ച് എടുത്തു കൊണ്ടുപോകുന്ന ദിവസം വരാനുണ്ടെന്നുള്ള ബോധം നമ്മുടെ മനസ്സിൽ നാം ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് ലാ യഗുർന്നക തഖല്ലുബുല്ലദീന കഫറു ഫിൽ ബിലാദ്. യൂറോപ്പിലും പാശ്ചാത്യ നാടുകളിലും അങ്ങനെ പല നാടുകളിലും പല കളികളും ഉണ്ടാകും. ഫുട്ബോളിന്റെ കളി ഉണ്ടാകും, ക്രിക്കറ്റ് കളി ഉണ്ടാകും, ടെന്നീസ് കളി ഉണ്ടാകും. അങ്ങനെ എനിക്ക് പേരറിയാത്ത എത്രയോ കളികൾ വേറെയും ഉണ്ട്. ഈ കളികളൊക്കെ പല നാട്ടിലും കളിക്കുമ്പോ അതിന്റെ ആളാണ് ഞാൻ, അതിന്റെ ഫാൻസാണ് ഞാൻ, അതിന്റെ ആരാധകനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ പിന്നാലെ കൂടി നിന്റെ ആഖിറം കച്ചവടമാക്കല്ല മോനെ. കാരണം അല്ലാഹു പറയുന്നു മത്താഉം ഖലീൽ, അത് വളരെ കുറച്ചു നേരത്തേക്കുള്ള അനുബോധനമാണ്. അത് കുറച്ച് നേരത്തേക്ക് മാത്രമേ ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. അത് വളരെ കുറച്ചു നേരത്തേക്ക് മാത്രമുള്ള സന്തോഷമാണ്. സുമ്മ മഅവാഹും ജഹന്നം, പിന്നെ അവരുടെ സങ്കേതം ജഹന്നമാകുന്ന നരകമാണ് കേട്ടോ.
ദുനിയാവിൽ അവരെല്ലാം അങ്ങനെ കളിച്ചു കൂടിയതല്ലേ, അവർക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് കരുതി അവർ ആ കാണിച്ചു തരുന്നത് പോലെ നീയും ആടാൻ തുടങ്ങിയാൽ 20, 25, 30 വയസ്സായിട്ട് ടൗസറിട്ട് അങ്ങാടിയിലൂടെ നടക്കുന്ന എത്രയും ആളുകളെ കാണാം. വലിയ മോശം തന്നെയല്ലേ. മുസ്ലിമിന് അതുപോലെയുള്ള ഒരു സംസ്കാരം പരിചയമുണ്ടോ? നമ്മുടെ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? എല്ലാം യൂറോപ്പിൽ നിന്ന് കയറി വന്ന സംസ്കാരങ്ങളല്ലേ. ഈ സംസ്കാരങ്ങളെ പിന്നാലെ കൂടിയിട്ട് നിന്റെ പരലോകം വിറ്റാൽ നാളെ പരലോകത്ത് നീ പിൻപറ്റിയിരുന്ന ആളുകൾ നീ ആരെയാണോ അനുഗമിച്ചിരുന്നത്, നീ ആരെ പിന്നാലെയാണോ കൂടിയിരുന്നത്, അവരെ കൊണ്ടുപോകുന്ന സങ്കേതത്തിലേക്ക് നിന്നെയും കൊണ്ടുപോകും കേട്ടോ. അത് ജഹന്നമാണ്, അത് കത്തിയാളുന്ന നരകമാണ്. മാറി നിൽക്കാൻ റബ്ബ് സമ്മതിക്കൂല. എല്ലാ പോക്കിരികളെയും അല്ലാഹു അങ്ങോട്ട് കൊണ്ടുപോകും. എല്ലാ പോക്കിരികളെയും അല്ലാഹു അങ്ങോട്ട് മാറ്റി വെക്കുന്നതാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ദുനിയാവിൽ താൻ തോന്നിയായി ജീവിച്ചുകൊണ്ട്, തോന്നിയതുപോലെ ജീവിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയമില്ലാതെ തങ്ങളെ പേരിലുള്ള സ്വലാത്തിന്റെ സദസ്സിലേക്ക് വിളിച്ചാൽ, തങ്ങളെ ഇൽമിന്റെ സദസ്സിലേക്ക് വിളിച്ചാൽ, അല്ലാഹുവിനെ ദിക്റ് ചൊല്ലുന്ന സദസ്സിലേക്ക് വിളിച്ചാൽ, നിനക്ക് തിരക്കാണ്, നിനക്ക് അവിടെ പോകാനുണ്ട്, നിനക്ക് ഇവിടെ പോകാനുണ്ട് എന്നെല്ലാം പറഞ്ഞ് മാറ്റി മാറി നിന്നുകൊണ്ട് ദുനിയാവിന്റെ ഏതെങ്കിലും നിന്റെ വിനോദത്തിലേക്ക് വിളിക്കുമ്പോ യാതൊരു തിരക്കും കാണിക്കാതെ എല്ലാ സമയവും അവിടത്തേക്ക് മാറ്റി വെച്ച് അവിടെ പോയിരിക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ദിക്റ് ചൊല്ലുന്ന ആളുകൾ പോകുന്ന സദസ്സിലേക്കാണോ സ്വർഗത്തിലേക്കാണോ എനിക്ക് പോകേണ്ടത്? അല്ല, ദിക്റും സ്വലാത്തും നിസ്കാരവും ഒന്നുമില്ലാതെ റബ്ബിനെ ആരാധിക്കാൻ പോലും മനസ്സ് കാണിക്കാതെ ഈ സ്പോർട്സിന്റെ പിന്നാലെ അല്ലെങ്കിൽ സിനിമയുടെ പിന്നാലെ കൂടിയിട്ട് അവര് പോകുന്ന നരകത്തിലേക്കാണോ എനിക്ക് പോകേണ്ടത് എന്ന് നല്ലതുപോലെ മനസ്സറിഞ്ഞ് ചിന്തിക്കണം. അല്ലാഹു ചിന്തിക്കാനുള്ള ബുദ്ധി നൽകുമാറാകട്ടെ, നല്ലത് മനസ്സിലാക്കുവാനും പിന്തുടരുവാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്വർഗത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വഅയൂൻ. അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ച ആളുകൾ, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ച ആളുകൾ അവരെവിടെയാണ്? അവര് നാളെ പരലോകത്ത് സുഖലോക സ്വർഗത്തിലാണ്. അവർക്ക് തോട്ടങ്ങളുണ്ട്, അവർക്ക് അരുവികളുണ്ട്, അവർക്ക് സന്തോഷങ്ങളുണ്ട്, അവർക്ക് ആഗ്രഹിക്കുന്നതെല്ലാം നാളെ പരലോകത്ത് റബ്ബ് കൊടുക്കുന്നുണ്ട്. അവരെ റബ്ബ് അവർക്ക് കൊടുക്കുന്നത് അവർ സ്വീകരിക്കുന്നവരാണ്. മുത്തഖീങ്ങളെ പറ്റി സൂറത്തുൽ ദാരിയാത്തിൽ അല്ലാഹു പറയുകയാണ്, മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ച് സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ച് ജീവിതത്തിൽ തഖ്വ നല്ല തഖ്വ കൊണ്ട് നടന്ന് ജീവിക്കുന്ന, ആത്മാർത്ഥമായി റബ്ബിനെ സ്നേഹിച്ച് ആരാധിച്ച് ജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് മുത്തഖീങ്ങൾ. അവരെ പറ്റിയാണ് പറഞ്ഞത് അവരുടെ യജമാനനായ റബ്ബ് കൊടുക്കുന്ന ധാരാളം അനുഗ്രഹങ്ങൾ നാളെ സ്വർഗത്തിലുണ്ട്, അതെല്ലാം സ്വീകരിക്കുന്നവരാണവർ. അവരെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്ന കുറച്ച് അടയാളങ്ങളുണ്ടോ? ദുനിയാവിൽ അവർ എങ്ങനെയായിരുന്നു? ദുനിയാവിൽ അവരുടെ സ്വഭാവം എന്തായിരുന്നു? ഇന്നത്തെ സുഖലോക സ്വർഗത്തിലോ ജീവിക്കുന്ന ഈ മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളും ദുനിയാവിൽ എങ്ങനെയായിരുന്നു? സൂറത്തുൽ ദാരിയാത്തിൽ അല്ലാഹു പറയുന്നു അവർ മുഹ്സിനീങ്ങളായിരുന്നു. അഹദീന മാ ആതാഹും റബ്ബും ഇന്നഹും കാനൂ ഖബല ദാലിക മുഹ്സിനീൻ. ഇതെല്ലാം സ്വീകരിക്കുന്നതിന്റെ മുമ്പ്, ഈ സുഖലോക സ്വർഗത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് നല്ല ഗുണം ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു, ജനങ്ങൾക്കെല്ലാം ഉപകാരിയായിരുന്നു, ആർക്കും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല, നല്ല മനസ്സിന്റെ ഉടമയായിരുന്നു, സർവർക്കും സമ്മതനായിരുന്നു, ആർക്കും യാതൊരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ച ആളായിരുന്നു. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ,
Ratri Allah, Rumkiran Nurangunda Samayatu, Urakuricha Rabin Ada, the Kunamana Sulavana, you don't know. In the end, until Illuminas Nanakumbo, Allah, who our Hidayat to Bordan and the Yumaragate, Vadan Kariata Varanagil, after you to Allah, who Bordan and the Yumaragate. ഇതെല്ലാം ഇൻമിന്റെ സദസ്സാണ് രാത്രി 12 മണിയായിപ്പോ ഈ സമയത്ത് ഇവിടെ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയതോ ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല ദീനിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് അല്ലാഹുവിനെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെക്കുറിച്ച് മനസ്സിലാക്കി ആഗ്രഹിക്കുവാൻ വേണ്ടിയാണ് നരകത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ട് ആ നരകത്തെ തൊട്ട് കാവലിനെ തേടുവാൻ വേണ്ടിയാണ് അതിനനുസരിച്ചുള്ള ജീവിതം ക്രമപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇങ്ങനെ കാനു ഖലീല മിനൽ ലൈലി മാ യഹജഊൻ മുത്തഖീങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്തു ജീവിക്കുന്ന ആളുകൾ രാത്രി വളരെ കുറച്ച് മാത്രമേ ഉറങ്ങുമായിരുന്നുള്ളൂ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ അത്താഴ സമയത്ത് എല്ലാവരും ഉറങ്ങുന്ന സമയമാണത് 4 മണിക്ക് അല്ലെങ്കിൽ 4.5 മണിക്ക് എണീറ്റുകൊണ്ട് എല്ലാവരും ഉറങ്ങുന്ന ആ അത്താഴ സമയത്ത് മോനേ നീ അങ്ങണീറ്റ് കൊണ്ട് ദിക്ർ ചൊല്ലി നീ നല്ലതുപോലെ വുളു ചെയ്ത രണ്ട് റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് വിത്തർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം ഒരു മൂന്ന് റക്അത്തെങ്കിലും വിത്തർ നിസ്കരിച്ച് മോനെ ഇസ്തിഗ്ഫാർ അങ്ങ് ചൊല്ലിക്കോ നാളെ സ്വർഗത്തിൽ പോകുന്ന മുഅ്മിനീങ്ങളുടെ ഒരടയാളം അത്താഴ സമയത്ത് അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്റെ വലിയ മഹാനായ അല്ലാഹുവിനോട് ഞാൻ ഇസ്തിഗ്ഫാർ തേടുന്നു പൊറുക്കലിനെ തേടുന്നു എന്നർത്ഥം വരുന്ന അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന വലിയ മഹത്വമുള്ള ദിക്ർ അത്താഴ സമയത്ത് ഒഴിഞ്ഞിരുന്നു കൊണ്ട് രണ്ട് റക്അത്ത് നല്ല രണ്ട് റക്അത്ത് നിസ്കരിച്ച് അല്ലെങ്കിൽ മൂന്ന് റക്അത്ത് വിത്തർ നിസ്കരിച്ച് അങ്ങ് ചൊല്ലിയാൽ അതിന് വലിയ പുണ്യമുണ്ട് കേട്ടോ അതിന്റെ പ്രതിഫലം മറ്റമില്ലാത്തതാണ് കേട്ടോ നാളെ സ്വർഗത്തിൽ പോകുന്ന മുഅ്മിനീങ്ങളുടെ വിശേഷണം അല്ലാഹു പറഞ്ഞ ഒന്ന് അത്താഴ സമയത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാണ് ബില്ലസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ പിന്നീട് പറയുന്നു വഫീ അംവാലിഹിം ഹഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം അവരുടെ സമ്പത്ത് ഇന്ന് സ്വർഗത്തിൽ കടന്നു വന്ന മുത്തഖീങ്ങൾ അവരുടെ സമ്പത്തില് ചോദിച്ചു വരുന്ന ആളുകൾക്കും ഒരു അവകാശം കൊടുക്കും ചോദിക്കാതെ മടിച്ചു നിൽക്കുന്ന ആളുകളുണ്ടാകും അവർക്കും ഒരു അവകാശം വെച്ചു കൊടുക്കും നമ്മുടെ കീശയിൽ 1000 രൂപയുണ്ടെങ്കിൽ നമ്മുടെ മുൻപിൽ ഒരു പിച്ചക്കാരൻ എത്തിയാൽ നമ്മുടെ സമ്പത്ത് അദ്ദേഹത്തിന് ഒരു 10 രൂപ നമ്മൾ കൊടുക്കും അല്ലെങ്കിൽ ഒരു 50 രൂപ കൊടുക്കണം അദ്ദേഹം ചോദിച്ചു വന്ന ആളാണ് അദ്ദേഹവും അല്ലാഹുവിന്റെ അടിമയാണ് അദ്ദേഹത്തെ ഈ രൂപത്തിലാക്കിയത് പടച്ച റബ്ബാണ് എന്നെ ആ രൂപത്തിലാക്കാതെ എനിക്ക് ഇസ്സത്തുള്ള ജീവിതം തന്ന് എന്റെ കീശയിൽ ക്യാഷ് വെച്ചു തന്നതും പടച്ച റബ്ബാണ് ചിലപ്പോൾ നാളെ ഇയാളായിരിക്കും വലിയ പണക്കാരൻ ഞാനായിരിക്കും പിച്ചക്കാരൻ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ പക്ഷെ ഇന്ന് അല്ലാഹു തആല അദ്ദേഹത്തെ പരീക്ഷിക്കുകയാണ് സമ്പത്തില്ലാതെ സമ്പത്ത് തന്ന് അല്ലാഹു നമ്മയും പരീക്ഷിക്കുകയാണ് ഈ പരീക്ഷണത്തിൽ വിജയിക്കുന്നവരാകും യഥാർത്ഥ മുഅ്മിനീങ്ങൾ അതുകൊണ്ട് നമ്മുടെ വീടിന്റെ മുമ്പിലോ നമ്മുടെ മുന്നിലോ നമ്മുടെ ഷോപ്പിന്റെ മുന്നിലോ ഏതെങ്കിലും ഒരു യാചകൻ വന്നാൽ ഉള്ളത് ഉള്ളതുപോലെ ഉള്ളതിനനുസരിച്ച് കൊടുത്തു തിരിച്ചേക്കാനുള്ള സന്മനസ് കാണിക്കുന്നവൻ അവൻ നാളെ സ്വർഗത്തിലുണ്ടാകും കേട്ടോ ഇനി ചില ആളുകൾക്ക് ചോദിക്കാൻ മടിയുണ്ടാകും വലിയ വിഷമം റബ്ബേ എനിക്ക് സമ്പത്തില്ല
പക്ഷെ ഞാൻ എങ്ങനെയാണ് മറ്റൊരാളെ മുന്നിൽ പോയി കൈനീട്ടുക? അതൊരു വലിയ മോശമല്ല എന്ന് മനസ്സിലാക്കി ഉള്ളതുപോലെ ഒപ്പിച്ച് സഹിച്ച് ക്ഷമിച്ച് ജീവിക്കുന്ന എത്രയോ ജന്മങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടാകും. അവരെ കണ്ടെത്തിക്കൊണ്ടോ? ഇല്ലാത്തവനാണ്. അവൻ പറയാൻ മടിയായത് കൊണ്ടാണ് പറയാനുള്ള ലജ്ജ കാരണം ചോദിക്കാത്തതാണെന്ന് മനസ്സിലാക്കി അങ്ങോട്ടു പോയി നമ്മുടെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം കൊടുക്കാനുള്ള മനസ്സ്, അതും നാളെ സ്വർഗത്തിൽ പോകുന്ന മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്. അതാണ് വഫി അംവാലിഹിം ഹഖുൽ സായിലി വൽ മഹ്റൂം. ചോദിക്കുന്നവർക്കും അവകാശം കൊടുക്കും, ചോദിക്കാതെ മാറി നിൽക്കുന്ന പാവങ്ങളുണ്ടാകും, അവർക്കും ഇവരുടെ സമ്പത്തിൽ ഒരു അവകാശം വെച്ചു കൊടുക്കും. ഇങ്ങനെ എല്ലാം ദുനിയാവിൽ ജീവിച്ചു വരുന്നവരാണോ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ഇവിടെയുള്ള ദീനിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതിന്റെ സംഘാടകർ വലിയ സാമ്പത്തികമായ പദ്ധതികൾ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്തിനു വേണ്ടിയാണ്? സ്വന്തം വീട് നന്നാക്കുവാൻ വേണ്ടിയല്ല, സ്വന്തം വാഹനം വാങ്ങാൻ വേണ്ടിയല്ല, ഈ നാട്ടിൽ ദീനിന്റെ ഒരു ചൈതന്യം ഒന്ന് വളർത്തിയെടുക്കുവാൻ വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണത്തോടുകൂടി ഇതൊന്ന് പൂർത്തിയാക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഈ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ മുന്നിട്ടിറങ്ങുമ്പോൾ പിന്തുണക്കേണ്ടത് നമുക്ക് ബാധ്യതയാണ്. ഉള്ളതുപോലെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഉള്ളവരെ അറിയിച്ചു കൊടുക്കൽ, ഉള്ളവരിൽ നിന്ന് വാങ്ങിയെത്തിച്ചു കൊടുക്കലും നമുക്കുള്ള സഹായമാണ്, കൂലി കിട്ടുന്ന പ്രവർത്തനമാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മരണം വരെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഇഖ്ലാസുൽ ഖിദ്മ ചെയ്ത് ജീവിച്ച് അല്ലാഹുവിന്റെ പൊരുത്തത്തോടുകൂടി സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് പുഞ്ചിരിക്കുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് മരിക്കാൻ അല്ലാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ നമ്മെ സ്നേഹിച്ചവർ സഹായിച്ചവർ ദുആ കൊണ്ടേൽപ്പിച്ചവർ എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹീമി മാലിക്കി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനാ സ്സിറാത്തൽ മുസ്തഖീം സ്സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. بسم الله الرحمن الرحيم. قل هو أحد. الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله. قل أعوذ برب ملك الناس إله الناس من شر الوسواس الخناس
الذي يوسوس في صدور الناس من الجنة والناس دعاء ചെയ്യുകയാണ് ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ച് സഹകരിച്ച് ഇതിനുവേണ്ടി അധ്വാനിച്ച് പ്രവർത്തിച്ച ഇതിന്റെ പ്രവർത്തകർ ഓടി നടന്നവർ ഇതിന്റെ പ്രചരണങ്ങളുമായി സഹകരിച്ചവർ സ്വദേശത്തും വിദേശത്തുമുള്ള ഇതിന്റെ പ്രവർത്തകർ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഇതിനെ പിന്തുണച്ചു വേണ്ടതൊക്കെ ഇവിടെ എത്തിച്ച എത്രയോ സന്മനസ്സുകളും അല്ലാഹു എല്ലാവർക്കും ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ദുആക്ക് അല്ലാഹു തആല ഇജാബത്ത് തരും അല്ലാഹുവിന്റെ ഇന്നു പറഞ്ഞ സദസ്സാകുമ്പോൾ അല്ലാഹു ഇജാബത്ത് തരും വിശുദ്ധമായ ഖുർആൻ ഓതിയ സദസ്സാണ് മഹാന്മാരെ സ്മരിച്ച സദസ്സാണ് അല്ലാഹു അതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഇജാബത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ കാവിലെ ബദരിയ മജ്ലിസ് അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ ബറക്കത്തും ഇജാബത്തും തരുന്ന സദസ്സാണ് ഈ നാട്ടിലുള്ള എത്രയോ മുഅ്മിനുകൾ അവിടെ വരാറുണ്ട് എനിക്കറിയും എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കുകയാണ് അവിടെയൊക്കെ ഇജാബത്തുള്ളത് അവിടെ അനുസ്മരിക്കുന്ന മഹാന്മാരാകുന്ന ബദരീങ്ങളും ആ പേര് പറയുന്ന ആ പേരിന്റെ ബറക്കത്ത് കൊണ്ടാണ് അല്ലാഹു ഇജാബത്ത് തരുന്നത് അങ്ങനെയാണ് അല്ലാഹു ക്യാൻസർ ഷിഫയാക്കുന്നത് ട്യൂമർ ഷിഫയാക്കുന്നത് മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കുന്നത് അല്ലാഹു വിവാഹപ്രായമെത്തിയവർക്ക് യോജിച്ച ഇണകളെ കൊടുക്കുന്നത് ഇതിന്റെ വർക്കത്ത് കൊണ്ടാണ് അങ്ങനെ എത്രയോ ഉദ്ദേശങ്ങൾ വെച്ച് അവിടെ വരുന്ന പല ഭാഗത്തു നിന്നും എത്തുന്ന എത്രയോ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും അല്ലാത്തവരും ആ മുസ്ലിം സുഹൃത്തുക്കളടക്കം അവിടെ പല ഉദ്ദേശങ്ങൾക്കും അവിടെ വരുന്നു എല്ലാം മഹാന്മാരുടെ വർക്കത്ത് കൊണ്ട് ശരിയാക്കുന്നതിന്റെ പ്രതീക്ഷയിൽ വരികയാണ് അങ്ങനെ ആ വലിയ ബറക്കത്ത് മഹാന്മാരെ തവസ്സുലാക്കി ദിക്റും സലാത്തൊക്കെ തവസ്സുലാക്കിയത് ആർക്കുമ്പോ അല്ലാഹു ഇജാബത്ത് തരും ഇവിടെ അല്ലാഹുവിന്റെ ദീനിനോടുള്ള മഹബത്തിന്റെ പേരിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയ സദസ്സ് ഇതൊക്കെ നാളെ പരലോകത്ത് ഉപകാരമാകുവാൻ വേണ്ടിയാണ് ഈ ഹിദമത്തിന്റെ ബറക്കത്ത് കൊണ്ടൊക്കെ അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ പ്രയാസങ്ങൾ മാറ്റി തരുമാറാകട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد راج السيد يا ملك الجبار يا رحمان പാപികളായ ദോഷികളായ ആഖിർ സമാനിലെ ചണ്ടിച്ചവറുകളായ ഞങ്ങൾ റബ്ബേ ഇവിടെ ഒരുമിച്ച് കൂടിയത് നിന്റെ ദീനിന്റെ ഇൽമ് പറഞ്ഞു നിനക്ക് ഓതി ചൊല്ലി ബറക്കത്തെടുത്തുകൊണ്ട് നിന്നോട് ദുആ ചെയ്യാൻ വേണ്ടിയാണ് അല്ലാഹ് ഈ അർദ്ധരാത്രിയിൽ പാപികളായ ഞങ്ങൾ ഉർത്തിയ കരങ്ങൾ നീ തട്ടി മാറ്റല്ല അല്ലാഹ് നീ ഖായിബാക്കല്ല അല്ലാഹ് നീ ഒഴിവാക്കല്ല അല്ലാഹ് റബ്ബേ ഞങ്ങളെ ഇഖ്ലാസിന്റെ കുറവ് കൊണ്ട് ഞങ്ങളെ പാളിച്ചകൾ കാരണം റബ്ബാകുന്ന നീ ഞങ്ങളെ തട്ടിക്കളയല്ല റബ്ബേ തള്ളിക്കളയല്ല റബ്ബേ നിന്റെ റഹ്മത്തിലാണ് ഞങ്ങളെ പ്രതീക്ഷ അല്ലാഹ് ആ വിശാലമായ റഹ്മത്ത് റബ്ബേ ഞങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു റബ്ബേ അതിലാണ് ഞങ്ങളെ ഏക പ്രതീക്ഷയുള്ളത് ആ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ സ്വീകരിക്കണം അല്ലാഹ് ഞങ്ങളെ സദസ്സ് സ്വീകരിക്കണം അല്ലാഹ് ഞങ്ങൾ ഓതിയതും ചൊല്ലിയതും പറഞ്ഞതും കേട്ടതും ചെയ്തതൊക്കെ നീ സ്വീകരിക്കണം അല്ലാഹ് ഇതിന്റെ എല്ലാ മിസ്ലു സവാബ് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റൗളയിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം അല്ലാഹ് എത്തിച്ചു കൊടുക്കണം അല്ലാഹ് ഈ പൊരുത്തപ്പെട്ട എല്ലാ മഹാന്മാർ അമ്പിയാക്കൾ ഔലിയാക്കൾ സജ്ജനങ്ങൾ ബദരീങ്ങൾ ഞങ്ങൾ അയ്മത്ത് അസാദ് മഷായിഖ്മാരെ കുടുംബത്തിൽ നിന്നും പ്രസ്ഥാന ബന്ധുക്കൾ നിന്നും ഇവിടെ പറഞ്ഞവര് എല്ലാവരിലേക്കും നീ എത്തിച്ചു കൊടുക്കണം അല്ലാഹ് മഹാന്മാരെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ കൽബ് നന്നാക്കണം അല്ലാഹ് ഞങ്ങളെ കൽബിനെ ക്ലിയറാക്കണം അല്ലാഹ് കിബറ് കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാഹ് ഹസദ് കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാഹ്
നിന്നെക്കുറിച്ചുള്ള ചിന്ത എല്ലാ സമയവും ഞങ്ങളെ കൽബിൽ ഉണ്ടാക്കി തരണം റബ്ബേ. ഒരൊറ്റ സെക്കൻഡ് പോലും നിന്നെ മറന്നുള്ള ജീവിതം കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഇബ്ലീസിന്റെ ശരീരം ഞങ്ങളെ പെടുത്തല്ല അല്ലാ. ഹറാമായ ബന്ധങ്ങൾ പെടുത്തല്ല അല്ലാ. ഹറാമായ സാഹചര്യങ്ങൾ പെടുത്തല്ല അല്ലാ. റബ്ബേ ഞങ്ങളെ മനസ്സ് നിന്റെ മാർഗത്തിലാക്കി തരണമല്ലാ. നിന്നിലേക്ക് ചെയ്യുന്ന കൽബാക്കണമല്ലാ. ഈമാന കൊണ്ട് ഞങ്ങളെ കൽബ് പ്രകാശിപ്പിക്കണ അല്ലാ. ഖുർആനിന്റെ നൂറ് കൊണ്ട് പ്രകാശിപ്പിക്കണ അല്ലാ. നല്ല പ്രഭയുള്ള കൽബാക്കി ഞങ്ങളെ കൽബിനെ മാറ്റി തരണം റബ്ബേ. നിന്റെ മഹാന്മാരെ കൽബ് നീ സ്ഫുടമാക്കിയതുപോലെ ഞങ്ങളെ കൽബും നീ ക്ലിയർ ആക്കി തരണം റബ്ബേ. റബ്ബ് ഞങ്ങൾ ആഖിറു സമാനിലെ ചണ്ടിച്ചവറുകളാണ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായ എത്രയോ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നവരാണ് റബ്ബേ. നിന്റെ മഅസൂമീങ്ങളായ അമ്പിയാക്കളെ ലിസ്റ്റിൽ ഞങ്ങൾ വിട്ടിട്ടില്ല അല്ലാ. മഹ്ഫുദീങ്ങളായ ഔലിയാക്കളെ വിട്ടിട്ടില്ല റബ്ബേ. എന്നാലും ആ അമ്പിയാക്കളെ ഔലിയാക്കളെ സ്വാലിഹീങ്ങളെ വല്ലാത്ത പ്രിയം വെക്കുന്നവരാണ് ഞങ്ങൾ റബ്ബേ. അതിന്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഹിഫ്ളുള്ള ജീവിതം നൽകണം അല്ലാ. ഹറാമുകളെ തൊട്ട് ദൂരെയാക്കണം അല്ലാ. ഞങ്ങളെ കണ്ണും കാതും നാക്കും മൂക്കും അവയവങ്ങളും ഹറാമുകളെ തൊട്ട് സംരക്ഷിക്കണം അല്ലാ. നിന്റെ പൊരുത്തത്തിലുള്ള ജീവിതം നൽകണം അല്ലാ. ഹറാമിലെ മുങ്ങിക്കുളിച്ച് അവസാനം കാഫിറായി ഫാസിഖായി ചത്തുപോകുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ പൊടുത്തല്ല അല്ലാ. റബ്ബേ പാവങ്ങളായ ഞങ്ങളെ ദോഷങ്ങളൊക്കെ നീ വിട്ടു പുറത്ത് മാപ്പ് നൽകണം റബ്ബേ. മാപ്പ് നൽകണം അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണം അല്ലാ. റബ്ബേ ഞങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ള നൂറുകൂട്ടം പ്രശ്നങ്ങളും പ്രയാസങ്ങളും റബ്ബേ പ്രയാസങ്ങൾക്കെല്ലാം പരിഹാരം നീ കാണിച്ചു തരണം അല്ലാ. വിഷമങ്ങൾ നീ തീർത്തു തരണം അല്ലാ. പ്രതിസന്ധികൾ നീ അവസാനിപ്പിച്ചു തരണ അല്ലാ. ബുദ്ധിമുട്ടുകളൊക്കെ നീ അവസാനിപ്പിച്ചു തരണ അല്ലാ. ഖൈറായ മുറാദുകൾ ഹാസിലാക്കണ അല്ലാ. ഹലാലായ ആഗ്രഹങ്ങളെ സഫലീകരിച്ചു തരണ അല്ലാ. ഹലാലായ ആഗ്രഹങ്ങളെ സഫലീകരിച്ചു തരണ അല്ലാ. കടങ്ങൾ നീ വീട്ടിത്തരണം അല്ലാ. ബാധ്യതകൾ നീ ഏറ്റെടുക്കണം അല്ലാ. സ്നേഹിച്ചവരെ നീ സ്നേഹിക്കണം അല്ലാ. സഹായിച്ചവരെ നീ സഹായിക്കണം അല്ലാ. റബ്ബേ ഞങ്ങളെ ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഞങ്ങളെ ഭാര്യ സന്താനങ്ങൾ സഹോദര സഹോദരിമാർ വേണ്ടപ്പെട്ടവർ ഞങ്ങളെ മുഹിബ്ബീങ്ങൾ ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നവർ സഹായിച്ചവർ റബ്ബേ അതിനുവേണ്ടി അധ്വാനിക്കുന്ന എത്രയോ മുഅ്മിനുകൾ മുഅ്മിനാത്തുകൾ റബ്ബേ ഞങ്ങളെ മജ്‌ലിസുകളിൽ സ്ഥിരം സംബന്ധിക്കുന്ന എത്രയോ നല്ല മനസ്സുള്ള ദുആ കൊണ്ടേൽപ്പിക്കുന്ന വിഷമമുള്ള സുഹൃത്തുക്കൾ എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണം അല്ലാ. ജീവിതത്തിൽ ബറക്കത്ത് നൽകണം അല്ലാ. കുടുംബത്തിൽ ബറക്കത്ത് നൽകണം അല്ലാ. വീട്ടിലും നാട്ടിലും ബിസിനസ്സിലും ജോലിയിലും വാഹനങ്ങളിൽ നീ ബറക്കത്ത് എത്തിത്തരണം അല്ലാ. ഇൽമിലും സംഇലും ബസറിലും കൽബിലും ബറക്കത്ത് എത്തിത്തരണം അല്ലാ. സ്ഥാപനങ്ങൾ സംഘടനകൾ പദ്ധതികൾ പ്രവർത്തനങ്ങളിൽ നീ ബറക്കത്ത് എത്തിത്തരണം അല്ലാ. ബറക്കത്തില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല അല്ലാ. റബ്ബേ വീടില്ലാത്തവർക്ക് ഖൈറായ വീട് കൊടുക്കണം അല്ലാ. നീ പൂർത്തിയായി കൊടുക്കണം അല്ലാ. റബ്ബേ മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണം അല്ലാ. റബ്ബേ ഗർഭിണികൾക്ക് നീ സുഖപ്രസവം കൊടുക്കണം അല്ലാ. വിവാഹ പ്രായമെത്തിയവർക്ക് യോജിച്ച വിണകളെ കൊടുത്ത് സന്തോഷമുള്ള ജീവിതത്തിന്റെ മാർഗം നീ തുറന്നു കൊടുക്കണം അല്ലാ. റബ്ബേ പലരുടെ കയ്യിലും ക്യാഷ് വിട്ടിട്ട് കിട്ടാൻ യാതൊരു മാർഗവുമില്ലാതെ വലിയ വിഷമത്തിൽ ജീവിക്കുന്ന എത്രയോ ആളുകൾ ഞങ്ങളെ മുന്നിലുണ്ട് റബ്ബേ. ഞങ്ങളെ മുഹിബ്ബീങ്ങളിലുണ്ട് അല്ലാ. ആ കൊടുത്തുപോയ ക്യാഷൊക്കെ കിട്ടാനുള്ള മാർഗം റബ്ബാകുന്ന നീ തുറന്നു തരണം അല്ലാ. നീ തുറന്നു തരണം അല്ലാ. ജനങ്ങളെ മുമ്പിൽ ഞങ്ങളെ വിഷമാക്കല്ല അല്ലാ. ഞങ്ങളെ കടങ്ങൾ കൂട്ടാനുള്ള സമ്പത്ത് റബ്ബ് ഞങ്ങളെ കയ്യിൽ നീ എത്തിച്ചു തരണം അല്ലാ. എത്തിച്ചു തരണം അല്ലാ. ഞങ്ങളെ കാര്യത്തിന് വേണ്ടി മറ്റൊരാളെ മുന്നിൽ പോയി കൈ നീട്ടേണ്ട ഗതികേടിലേക്ക് ഞങ്ങളെ ആരെയും നീ എത്തിക്കല്ല അല്ലാ. ഇസ്സത്തിന് ഏറ്റിത്തരണം അല്ലാ. ഹിമ്മത്തിന് ഏറ്റിത്തരണം അല്ലാ. ഇസ്സത്ത് പൊളിയുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും എത്തിക്കല്ല അല്ലാ.
Allah with the Pitana got the Tunangalim, Stavan and Lim, Padadigalim, Kurumangalim, Kakanamala, Sharagot to Kakanamala, Hasadina to Kakanamala, Susurna to Kakanamala, Aina to Kakanamala, Allah with the Ada in the Kaida Makarana to Salamutakanamala, Allah Makurum Kaidam Fitana Yumni Paradi, Purutanamala. Ada Makrum Kayadam Fitrayamudeshito, Avarinaka Nanya the Madakanamala, Paradia Purutanamala, Abutal Musimutan Yangala, Ada Yupan never Yuputella Allah, Abagadangal Purutella Allah, Abagadamarangal Purutella Allah, Abadi Kunagara Matra Muslima Ijivich, Marikuna Samayatima and Salamataki Taranamala. Rabbe Bali Yangakund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 ak
ഗർഭീങ്ങളിലും ഉണ്ട് റബ്ബേ. മാരകമായ ക്യാൻസർ കൊണ്ട് കഷ്ടപ്പെടുന്നവര് ശരീരത്തിന്റെ പല ഭാഗത്തും ക്യാൻസർ വന്ന് റബ്ബേ ശക്തമായ വേദന കാരണം രാത്രി പോലും ഒന്നുറങ്ങാൻ കഴിയാതെ ശക്തമായ വേദന കടിച്ചിറക്കി ജീവിക്കുന്ന എത്രയോ ജന്മങ്ങൾ റബ്ബേ ഞങ്ങളെ മുന്നിലും ഞങ്ങളുടെ കൂട്ടത്തിലും മുഹിബ്ബീങ്ങളിലും ദുആ കൊണ്ടുവരിപ്പിച്ചവരിലുമുണ്ട് റബ്ബേ. നീ ശിഫയാക്കണം അല്ലാ, നാവിനെ ബാധിച്ച ക്യാൻസറുകളെ നീ ശിഫയാക്കണം അല്ലാ. നാവ് മുറിച്ചു മാറ്റണമെന്ന് ഒട്ടന്മാര് പറഞ്ഞിട്ടുണ്ട് പലതും, മുറിച്ചു മാറ്റാതെ റബ്ബേ നീ ആഫിയത്ത് കൊടുക്കണം അല്ലാ. അണ്ണാക്കിന് ബാധിച്ച ക്യാൻസറുകൾ നീ സുഖപ്പെടുത്തണം അല്ലാ. അന്നനാളത്തിലെ ക്യാൻസറുകൾ സുഖപ്പെടുത്തണം അല്ലാ. ശ്വാസകോശത്തിലെ ക്യാൻസറുകൾ സുഖപ്പെടുത്തണം അല്ലാ. ലിവറിലെ ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ. കണ്ണിലെ ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ. ബ്രസ്റ്റിലെ ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ. ഗർഭാശയത്തിലെ ക്യാൻസർ നീശിപയാക്കണം അല്ലാ. ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ റബ്ബേ, കീമോ ഇല്ലാതെ തന്നെ നീശിപയാക്കണം അല്ലാ. ബ്ലഡ് ക്യാൻസർ കൊണ്ട് കഷ്ടപ്പെടുന്ന പിഞ്ചു മക്കളടക്കം റബ്ബേ വലിയ വിഷമത്തിനുണ്ട് നീ പരീക്ഷിക്കല്ല അല്ലാ. നിന്റെ പരീക്ഷണം താങ്ങാനുള്ള കഴിവ് ഞങ്ങൾക്ക് ആർക്കുമില്ല റബ്ബേ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ കാരണമായി മാറാവ്യാധികളെ കൊണ്ട് ഞങ്ങൾ ആരെയും പരീക്ഷിക്കല്ല അല്ലാ. മാരക രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങൾ ചണ്ടിച്ചവരുകളാണ്. അവിവേകം കാരണം പല തെറ്റുകളും വന്നുപോയിട്ടുണ്ടാകും റബ്ബേ. അതിന്റെ പേര് വലിയ രോഗങ്ങൾ നൽകി ഞങ്ങളെ ദീനിനും ഞങ്ങളുടെ ഹിദുമത്തിനും ഇബാദത്തിനും ജോലിക്കും തടസ്സം നിൽക്കുന്ന ഒരു രോഗവും നൽകി ഞങ്ങളെയോ കുടുംബങ്ങളെയോ പരീക്ഷിക്കല്ല അല്ലാ. നട്ടലിനെ ബാധിച്ച് ക്യാൻസറുകൾ സുഖപ്പെടുത്തണം അല്ലാ. കാൽമുട്ടിന് ബാധിച്ച് ക്യാൻസറുകൾ നീ ശിഫയാക്കണം അല്ലാ. മജ്ജക്ക് ബാധിച്ച് ക്യാൻസറുകൾ ശിഫയാക്കണം അല്ലാ. റബ്ബേ മലദ്വാരത്തിന് ക്യാൻസർ ബാധിച്ച യുവാക്കളടക്കം റബ്ബേ ദുആ കൊണ്ടേൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മജ്ലിസുകളിൽ വരുന്ന എത്രയോ ആളുകൾ റബ്ബേ നീ ശിഫയാക്കണം അല്ലാ. നീ ശിഫയാക്കണം അല്ലാ. നീ ശിഫയാക്കണം അല്ലാ. ശരീരത്തെ കാർന്നു തിന്നുന്ന മാരകമായ ക്യാൻസർ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് എവിടെ ബാധിച്ചിട്ടുണ്ടെങ്കിലും റബ്ബേ പല അസുഖങ്ങളും പല ക്യാൻസറും വന്നാൽ മനസ്സിലാകുന്നത് തന്നെ അതിന്റെ പല സ്റ്റേജും പിന്നിട്ടതിന് ശേഷമാണ്. അങ്ങനെ വല്ല രോഗവും ഞങ്ങളുടെ ശരീരത്തിൽ വളരുന്നുണ്ടെങ്കിൽ ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് ഹബീബിന്റെ ജാഹ് കൊണ്ട് ശിഫയാക്കണം അല്ലാ. ഞങ്ങളെ കാക്കണം അല്ലാ. കിഡ്നി സംബന്ധമായ രോഗങ്ങളെ ശിഫയാക്കണം അല്ലാ. രണ്ട് കിഡ്നിയും ഫെയിലായ ഡയാലിസിന് വിധേയമാകുന്ന ചെറിയ 15-12 വയസ്സുള്ള മക്കളടക്കം 55-60 വയസ്സുള്ള ഉപ്പമാരും ഉമ്മമാരും റബ്ബേ വലിയ വിഷമത്തിലെ ബ്ലഡ് എങ്ങനെ മാറ്റേണ്ട അവസ്ഥയിലേക്ക്. ഈ രണ്ട് ദിവസം കൂടുമ്പോ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഡയാലിസിന് വിധേയമാകേണ്ട ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും എത്തിക്കല്ല അല്ലാ. ഉള്ളവർക്ക് ശിഫ കൊടുക്കണം അല്ലാ. മൂത്ര സംബന്ധമായ രോഗങ്ങളെ ശിഫയാക്കണം അല്ലാ. മൂത്രത്തിലെ സ്റ്റോൺ മാറ്റിക്കൊടുക്കണം അല്ലാ. കിഡ്നിയിലെ സ്റ്റോൺ നീ മാറ്റിക്കൊടുക്കണം അല്ലാ. റബ്ബേ മൂത്രം പുറത്തു പോകാതെ ബ്ലോക്കായി വയറ് വീർത്ത് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. പ്രായമായവര് റബ്ബേ വയറ് സംബന്ധമായ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവര് നീ ശിഫയാക്കണം അല്ലാ. മൂത്രിക്കുന്ന സമയത്ത് ബ്ലഡ് പുറത്തു പോകുന്ന റബ്ബേ യുവാക്കളടക്കം ഞങ്ങളെ മുന്നിലും ദുആ കൊണ്ടേൽപ്പിച്ചവരിലുമുണ്ട് റബ്ബേ നീ ശിഫയാക്കണം അല്ലാ. നീ ആഫിയത്ത്
അവിടുത്തെ ശഫാഅത്തിൽ ഞങ്ങളെ പുറത്തിറമല്ല. ആ പുന്നാര ഹബീബ് സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടാലും മതി വരാത്ത ആ വജ്ഹു ശരീഫ് പല പ്രാവശ്യം ഞങ്ങൾക്ക് ഈ ജീവിതത്തിൽ കാണാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. അതിന് ഞങ്ങളെ പാകപ്പെടുത്തി തരണം റബ്ബേ. ഞങ്ങളെ കണ്ണിനെ പാകപ്പെടുത്തണം അല്ലാഹ്. റബ്ബേ സുഖലോക സ്വർഗത്തിൽ ഹബീബിന്റെ ചാരത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണം അല്ലാഹ്. ചോദിക്കാനുള്ള അർഹത ഞങ്ങൾക്കില്ല റബ്ബേ. അതിനുള്ള അമല് ഞങ്ങളെ കയ്യിലില്ല അല്ലാഹ്. ഞങ്ങളെ മുൻഗാമികൾ എല്ലാ സമയവും നിനക്ക് ഇബാദത്ത് എടുത്തു വലിയ ആത്മാർത്ഥത റബ്ബേ അവരുടെ ഇഖ്ലാസിന്റെ ഏഴായിരത്തിന്റെ ഇഖ്ലാസ് പോലും പാവങ്ങളായ ഞങ്ങളെ കയ്യിലില്ല. അവരുടെ അമലിന്റെ നൂറിലൊരു ഭാഗത്ത് വെക്കാൻ പോലും പറ്റുമ്പോൾ ഒരു അമലും പോലും ഞങ്ങളെ കയ്യിലില്ല റബ്ബേ. ഞങ്ങൾ ചെയ്ത അമലുകളുടെ അവസ്ഥ നാളെ നിന്റെ ഹിസാബിലിട്ട് കണക്കിലെടുക്കുമ്പോ എത്ര അമലാണ് നിന്റെ മുമ്പിൽ വെക്കാനുണ്ടാവുക എന്ന് ഞങ്ങൾക്കറിയൂല. എന്നാലും നിന്റെ മഹദ് പൊതുലുകൊണ്ടും മഹാന്മാരോടുള്ള മഹബത്ത് കൊണ്ടും റബ്ബേ എല്ലാ വീഴ്ചകളും പരിഹരിച്ച് അതൊക്കെ സ്വീകരിച്ച് നിന്റെ കാരുണ്യം കൊണ്ട് അവരെ കൂട്ടത്തിലേക്ക് ഞങ്ങളെ ചേർത്തി തരണമല്ലാ. ഞങ്ങളെ സ്നേഹിച്ച മഹാന്മാരൊക്കെ സ്വർഗത്തിന് പോകുമ്പോ അവരെ സ്നേഹിച്ച് ഞങ്ങളെ നരകത്തിന്റെ കൊള്ളികളാക്കി മാറ്റില്ല റബ്ബേ. ആ മഹബത്ത് കൊണ്ട് മഅയ്യത്ത് കിട്ടുമെന്ന് പുന്നാര ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലുള്ള മഅയ്യത്താക്കി റബ്ബേ സുഖലോക സ്വർഗത്തിൽ മഹാന്മാരുടെ സുഹബത്തും മഅയ്യത്തും നിന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണം അല്ലാ. ഞങ്ങളിൽ ആയിരത്തി ചൊല്ലിയ ആളുകളുടെ ചീഞ്ചനം കുടിക്കാൻ നരകത്തിന്റെ കൊള്ളികളാക്കി ഞങ്ങൾ ആരെയും മാറ്റല്ല അല്ലാ. റബ്ബേ ഞങ്ങൾ സ്നേഹിക്കുന്ന മഹാന്മാരാകുന്ന ബദരീങ്ങൾ മുന്നൂറിലേറെ പേരുന്ന ആ മഹാന്മാര് ആരുടെയെങ്കിലും ഒരാളുടെ കൈ പിടിച്ച് ചൂണ്ടി വിരലോ ആ കുഞ്ഞു വിരലെങ്കിലും പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഭാഗ്യം നിനക്ക് ഞങ്ങൾ അനുഗ്രഹിക്കണം അല്ലാ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ വതഫർഖനാ മിൻ ബഅദിഹി തഫർഖം മഅസൂമാ. അല്ലാഹുമ്മ ലാ തജഅൽ ഫീനാ വലാ മിന്നാ വലാ മഅനാ ശഖിയാൻ വലാ മത്രൂദൻ വലാ മഹ്റൂമാ. اللهم إنا نسألك من الخير كله عاجله وآجله ما علمنا منه وما لم نعلم. اللهم إنا نعوذ بك من الشر كله عاجله وآجله ما علمنا منه وما لم نعلم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله وسلم. പ്രിയമുള്ളവരെ, എല്ലാവരും തങ്ങളുടെ കൈ മുസാഫത്ത് ചെയ്യാൻ വേണ്ടി ഈ വൈകിയ വേളയിൽ നിങ്ങളെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. കയ്യിൽ വല്ല സദഖകൾ ഉണ്ടെങ്കിൽ എല്ലാവരും തങ്ങളുടെ കയ്യിൽ കൊടുത്ത് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നാളെ